അതായത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി ഈബിൾ ജെറ്റിൻ്റെ കുറിച്ചുള്ള വാർത്തകൾ പല ചാനലുകളിലും വരുന്നുണ്ട്. അതായത് കഴിഞ്ഞ ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് ഈബിൾ ജെറ്റ് എന്ന് പറയുന്ന ഒരു ട്രാവലർ RDO പിടിച്ചുകൊണ്ട് പോവുകയും അത് അവരുടെ അണ്ടറിൽ സൂക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ വിധി, അതായത് ഹൈക്കോടതിയിൽ നടന്ന കേസിൻ്റെ വിധി കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് വിധി വരികയുണ്ടായി. അപ്പോൾ ആ വിധി വന്നപ്പോൾ നമ്മുടെ അവിടുത്തെ മാധ്യമ സുഹൃത്തുക്കൾ ആ വിധിയെ, അതായത് മുമ്പ് ഇവരെ ഈ ഈബിൾ ജെറ്റ് സഹോദരന്മാരെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവർക്കെതിരെ ആഞ്ഞടിക്കുകയുണ്ടായ ഇവർ ഇപ്പോൾ വന്ന വിധിയിൽ ഒരു വളച്ചൊടിയങ്ങ് നടത്തി. അതായത് ഇവർക്കിനി ആ ഒരു ട്രാവലർ കിട്ടാനേ പോകുന്നില്ല, കേബിൾ ജെറ്റ് വാൻ കിട്ടാനേ പോകുന്നില്ല എന്നുള്ള രീതിയിൽ, കാരവൻ തിരിച്ച് കിട്ടുന്നില്ല, ഇവർക്ക് തിരിച്ച് കൊടുക്കേണ്ടെന്നാണ് വിധി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ ദിവസം കേബിൾ ജെറ്റ് സഹോദരന്മാർ തന്നെ അതിനൊരു ക്ലാരിഫിക്കേഷൻ വീഡിയോ അവർ ചെയ്യുകയുണ്ടായി. അതിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്, അവർക്ക് ആ വാഹനം കിട്ടും, പക്ഷേ അതിൽ കുറച്ച് നിയമ നടപടികൾ കൂടി അവർ സ്വീകരിക്കാനുണ്ട്. അതായത് ആ വാഹനം അവരുടെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് അവർക്ക് കുറച്ച് നിയമ നടപടികൾ ചെയ്യാനുണ്ട്. അവരവിടെ ആ വാഹനത്തിൻ്റെ അടുത്ത് പോയതിന് ശേഷം അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാമെന്നും അവർ പറയുന്നുണ്ട്. ഇവരെ വണ്ടി പിടിച്ചുകൊണ്ട് പോയ സമയത്ത് ഇവിടെയുള്ള പല പ്രമാണിമാരും എന്ന് തന്നെ പറയണം, ഇവർക്കെതിരെ പല സ്ഥലങ്ങളിൽ പല രീതിയിൽ ക്യാമ്പയിനുകൾ തന്നെ സംഘടിപ്പിച്ച്, അതായത് ഒരു പണി കിട്ടുമ്പോൾ തിരിച്ച് കിട്ടിയാലേ ഇവരൊക്കെ അറിയുള്ളൂ എന്നുള്ള രീതിയിൽ. സത്യം ഇവർക്കൊരു പണി അന്ന് കിട്ടിയപ്പം എല്ലാവരും വിചാരിച്ച് ഇവരെ അതോടുകൂടി തകർന്നടിഞ്ഞു പോകും. പക്ഷെ ശരിക്കും ഇവർ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരികയാണ് ചെയ്തത്. ഇപ്പം അവരന്ന് ചെയ്തൊരു കുറ്റം എന്ന് പറയുന്നത് ആ വാഹനത്തിൽ കുറച്ച് സ്റ്റിക്കർ അടിച്ചു എന്നുള്ളതായിരുന്നു. അന്ന് അവർക്കെതിരെ ഇവിടെയുള്ള പല പല മുതലാളിമാരും അവർക്കെതിരെ ആഞ്ഞടിച്ച്, അതായത് അവർ ചെയ്ത നിയമോല്ലംഘനമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ ഇപ്പം അതേ സെയിം കാര്യം ഇപ്പം തിരിച്ചടിച്ച് വന്നിരിക്കുകയാണ്. ഇപ്പം പ്രൈവറ്റ് ബസ്സുകാർക്ക്, അതേപോലെ KSRTC ബസ്സുകാർക്ക്, ടൂറിസ്റ്റ് ബസ്സുകാർക്ക് എല്ലാവർക്കും ഇപ്പോൾ പണി കിട്ടിയില്ലേ? അപ്പം അന്ന് അവരെ കുറ്റം പറഞ്ഞവർ ഇന്നിപ്പം സ്വന്തം ഇതിൽ വന്നപ്പോഴത്തേക്ക് പഠിച്ചാണ്. അതായത് അവർ നിയമലംഘനം നടത്തി, ഓക്കെ സമ്മതിച്ചു, നടത്തിയില്ല എന്ന് പറയുന്നില്ല, പക്ഷേ ഒരു പ്രസ്ഥാനത്തെ തകർക്കുന്ന രീതിയിലാണ് അന്ന് ഇവർക്കെതിരെ എല്ലാവരും ഇതാക്കിയത്. ഈ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് റോഡിൽ പോലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിലാക്കി കളഞ്ഞു. ഇവരെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്ത, ഇവരുടെ ചാനൽ പോലും കാണാത്ത ആൾക്കാർ ഇവർക്കെതിരെ ആഞ്ഞടിച്ചു. അതായത് ഇവർ ഒരു ബസ്സിൻ്റെ, അതായത് അന്യ സംസ്ഥാനങ്ങളിൽ പോയി പെട്ടുപോയ കുറച്ച് ബസ്സിൻ്റെ ഒരു ഇഷ്യൂ ഇവർ പുറത്തു കൊണ്ടുവന്നു. ആ ഒരു ഇഷ്യൂ പുറത്തു കൊണ്ടുവന്നതിൻ്റെ പേരിലാണ് അന്ന് ഇവർക്ക് പണി കൊടുത്തത്. പല രീതിയിലാണ് ഇവർക്കെതിരെ കംപ്ലൈൻറ്റുകൾ തന്നെ കൊടുത്തത്. അതേസമയത്ത് ഇപ്പോൾ ഈ കംപ്ലൈൻറ്റ് കൊടുത്തവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും തിരിച്ച് പണി കിട്ടി. ഞാനൊരു വണ്ടിപ്രേമിയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ മോഡിഫൈഡ് ചെയ്ത വണ്ടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടവുമാണ്. അപ്പോൾ ഇപ്പം ഈ നടക്കുന്ന ഈ ടൂറിസ്റ്റ് വേട്ടയ്ക്കെതിരെ ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്കൊട്ടും താല്പര്യമുള്ള കാര്യമല്ല അത്. അതായത് ഈ വെള്ള പെയിൻ്റ് അടിച്ച്
മ്യൂസിക് സിസ്റ്റം ഒന്നും ഇല്ലാതൊരു വാഹനം പോകുന്ന എനിക്ക് താല്പര്യമില്ല. അത് നമ്മളാരും ഇഷ്ടപ്പെടുന്നില്ലത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു ടൂറിസ്റ്റ് ബസ് വിളിച്ച് പോകുന്നത്, അല്ലാതെ മരണ വീട്ടിൽ പോകാനായിട്ടല്ലോ നമ്മൾ ടൂറിസ്റ്റ് ബസ് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തൊരു പാട്ടില്ലാതെയോ അല്ലെങ്കിൽ ഒരു ലൈറ്റിൻ്റെ ഇല്ലാതെയോ ഒക്കെ പോകുന്നു. പിന്നെ ഈ ഉള്ള സാധനങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ടാണല്ലോ അതിന് ലക്ഷറി എന്ന് പറയുന്നത്. അതിന് ടാക്സും മേടിക്കുന്നുണ്ട്, ലക്ഷറി ടാക്സും മേടിക്കുന്നുണ്ട്. വെറുതെ ഒരു പുഷ് ബാക്ക് സീറ്റ്, ഒരു നല്ല കുഷൻ അടിച്ചൊരു സീറ്റ് മാത്രമാണുള്ളത്, ഒരു ചെറിയൊരു ടിവിയും രണ്ട് സ്പീക്കറും മാത്രം വെച്ചിട്ട് അതിനെ ലക്ഷറി ടാക്സ് എന്ന് പറയുന്നത് മേടിക്കുന്നത് വെറും പോക്കൃത്തരമാണ് എന്ന് തന്നെ പറയാം. വെറും വൃത്തികെട്ട രീതി ചെയ്യുന്ന പരിപാടിയാണെന്ന് തന്നെ പറയാം. പിന്നെ ഈ ബുൾജെറ്റിൻ്റെ വാഹനം, അത് അവർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഏകദേശം ഒരു 5 ദിവസത്തിനകത്ത് അവരുടെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ആ വാഹനം അവരുടെ കയ്യിൽ കിട്ടും. അതിനായി നമുക്കും കാത്തിരിക്കാം. പിന്നെ ഇവർ ഈ കഴിഞ്ഞ 1.5 വർഷം ഇവർക്കൊരു ഇത് കിട്ടിയപ്പോൾ ഇവർ മിണ്ടാതെ അന്ന് കരഞ്ഞു വിളിച്ചതുപോലെ കരഞ്ഞു വിളിച്ച് വീട്ടിൽ കയറി ഇരുന്നില്ല. ഇവർ അതും വിറ്റ് ക്യാഷാക്കി, അതുകൊണ്ട് അവർ പുതിയ വണ്ടി എടുത്തു. ഏകദേശം പുറത്ത് വരുന്ന കണക്കനുസരിച്ച് ഏകദേശം 40 ലക്ഷം രൂപ അടുപ്പിച്ച് വില വരുന്ന പുതിയ വണ്ടി, പുതിയ ക്യാരവാൻ എടുത്ത്. അവർ ഓൾ ഇന്ത്യ ട്രിപ്പ് കഴിഞ്ഞിപ്പോൾ നാട്ടിലുണ്ട്. ഇനി അവർ അടുത്ത, അതായത് വിദേശ രാജ്യങ്ങളിലേക്ക് ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അന്ന് ഇവരെ പാൽക്കുപ്പി കേരളം കത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയവരാരായി? അതായത് ഒരാളിൻ്റെ ലക്ഷ്യം, അതായത് ഒരാൾ തുനിഞ്ഞിറങ്ങിയാൽ 1000 പേര് അതിനെ എതിർത്താലും അയാളെ മനസാന്നിധ്യം കൊണ്ട് ജയിക്കുക എന്ന് തന്നെ പറയാം. അതാണ് ഈ രണ്ട് സഹോദരന്മാരിവിടെ നടത്തിയിരിക്കുന്നത്. ഇവരെ പാൽക്കുപ്പി എന്ന് വിളിച്ചതും കേരളം കത്തിക്കാൻ പോണവരെന്നൊക്കെ പറഞ്ഞവരൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇവർ ചെയ്തതിൻ്റെ 1/4 പോലും ചെയ്യാൻ ആർക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ അവർ അവിടെ നിന്ന് പൊരുതി കയറി വന്നു. ഇവർക്ക് കിട്ടിയ ആ ഒരടിയിൽ ഇവരവിടെ ഒതുങ്ങിക്കൂടിയില്ല. അതവർ വിറ്റ് ക്യാഷാക്കി അവർ ഇപ്പം കേരളം അറിയുന്ന, അന്ന് ഏകദേശം 3 ലക്ഷമോ 4 ലക്ഷമോ സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നവർ ഇപ്പോൾ ഏകദേശം 2 മില്യൺ സബ്സ്ക്രൈബർ ആയി. അപ്പം അവരതിനെയും ബ്രാൻഡ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? നമ്മൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ട നമ്മുടെ ആ ഒരു മനസാന്നിധ്യം വിട്ട് കളയാതിരിക്കുക. നമ്മൾ പൊരുതിയാൽ, നമ്മൾ പോരാടിയാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ സിസ്റ്റത്തിനെതിരെ നമ്മളൊരു വീഡിയോ ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെവിടെയെങ്കിലും നടന്ന് വായിട്ടലച്ചത് കൊണ്ടോ ഒരിക്കലും സിസ്റ്റം മാറില്ല. സിസ്റ്റത്തിനെതിരെ സിസ്റ്റത്തിൽ തന്നെ പൊരുതണം. അതായത് നമുക്കൊരു പരാതി ഉണ്ടല്ലോ, അത് കോടതിയിലോ മറ്റോ പോയി തന്നെ അതിനെ ക്ലിയർ ചെയ്യണം. അല്ലാതെ നമ്മളിവിടെ വായിട്ടലച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇപ്പോൾ ഈ ടൂറിസ്റ്റ് ബസ്സിൻ്റെ വിഷയം തന്നെ പല ആൾക്കാരും ഇതിൽ വന്ന് കിടന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഞാൻ ഉൾപ്പെടെ ടൂറിസ്റ്റ് ബസ്സിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ വീഡിയോകൾ ചെയ്തത് കൊണ്ട് ഒരു അധികാരിയുടെ കൈകളിലും ഇതെത്തുത്താനും പോകുന്നില്ല, വിധി മാറാനും പോകുന്നില്ല. പക്ഷേ ഇത് നിയമപരമായി നേരിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു നീക്കുപോക്കുണ്ടായി എന്ന് വരും, അല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ നിങ്ങളുടെ അഭിപ്രായം, വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും.